Hi friends, welcome back to Zach's Varieties. ഇന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ചെയ്യും വേണം. പിന്നെ ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കഴിഞ്ഞാൽ എൻ്റെ നോട്ടിഫിക്കേഷൻസ് വരും. ഈ ഉണ്ടാക്കിയ സമയത്ത് ഈ കബാബ് ഇതിൽ പ്ലേറ്റിൽ നിറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ സാധനം അവിടെ കാലി വയ്ക്കുന്നു. ഇത് ഇടിച്ചക്കൊണ്ട് ഒരു കബാബാണ്, അറേബ്യൻ കബാബ്. പൊതുവെ അറേബ്യൻ ഐറ്റംസ് ആണ്. അപ്പോൾ ഈ കബാബ് നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഒരു സാമ്പിൾ ഞാൻ കൊടുത്തു നോക്കാം. നോക്ക ടിക്ക നോക്ക്, രസമുണ്ടോ നോക്ക്. ഇതിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം. ഇത് കണ്ടാൽ ചക്കയാണ്, ഇടിച്ചക്കയാണെന്ന് ആരും പറയൂല. പക്ഷേ ഇത് ചിക്കൻ്റെ അതേ ടേസ്റ്റാണ്. സൂപ്പറാണോ ഇത്? എന്താണ് സൂപ്പറെന്ന് കാണിച്ചു കൊടുത്തത്. അപ്പം ഇതുണ്ടാക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ടായി. ഞാൻ അതിൻ്റെ പ്രിപ്പറേഷനിൽ ഞാൻ പറയുന്നുണ്ട് ചെയ്യേണ്ട കാര്യങ്ങളും. ഇതൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കും കബാബ്. ഓക്കെ, ഇടിച്ചക്ക് എങ്ങനെ നേരാക്കുന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അത് കട്ട്ലറ്റ് ഉണ്ടാക്കിയതിൽ വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് ചെത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പച്ചത്തോല് തീരെ അതിൽ പെട്ടുപോകരുത്. ഇപ്പോൾ സംഭവം എല്ലാതും ചെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് വേവിക്കണം. കുക്കറിലിട്ട് വേവിക്കുന്ന സമയത്ത് ഈ വെള്ളം ഇതിൻ്റെ ഫുള്ള് മുങ്ങി നിൽക്കരുത്. എത്രയാണോ നമ്മളെടുത്ത് ചക്ക ഉള്ളത് അതിൻ്റെ ഹാഫ് വെള്ളം മതി. ഇടിച്ചക്ക ഉള്ളതിൻ്റെ ഹാഫ് മതി. പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒരൊറ്റ സ്റ്റീം, ഒരൊറ്റ കുക്കറിൽ ഒറ്റ സ്റ്റീം ഇട്ട്. ഇപ്പോൾ സംഭവം ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിത് മിക്സിയിലിട്ടിട്ട് നല്ലവണ്ണം അരക്കണം. കട്ട്ലറ്റിനൊക്കെ പറയുന്ന നല്ല നൈസായിട്ട് അരയണം. അതിലേക്ക് ഒരു വലിയ ഉള്ളിയും രണ്ട് പച്ചമുളക്, രണ്ട് ചുവന്ന മുളകിൻ്റെ കുരു കളഞ്ഞിട്ട്, കുരു അതിലിടരുത്, കുരു ഒഴിവാക്കിയിട്ടുള്ളത്. പിന്നെ ഒരു സ്പൂണ് ഗരം മസാല, ഒരു സ്പൂണ് കുരുമുളക് പൊടി, മുക്കാൽ ടേബിൾ സ്പൂണ് വെളുത്തുള്ളി അരച്ചത്, ഒരു സ്പൂണ് ചെറിയ ജീരകം, പിന്നെ ഒരു മല്ലിച്ചപ്പ് ഒരു രണ്ട് കയ്യിലെ രണ്ട് പിടുത്തം. ഇത്രയും ഇതിലേക്ക് ആവശ്യം. പിന്നെ ഉപ്പ് പിന്നെ പാകത്തിന് വേണം. ഇതിൽ വെള്ളം തീരെ ചേർക്കരുത്. അപ്പോൾ ഈ ചക്ക അരച്ചതിന് പുറമേ ഇത് ചക്ക അരച്ച പാത്രത്തിൽ തന്നെ ബാക്കിയുള്ള എല്ലാതും, വലിയ ഉള്ളിയും പച്ചമുളക്, ചുവന്ന മുളക്, ഗരം മസാല, ചെറിയ ജീരകത്തിൻ്റെ പൊടി, വെളുത്തുള്ളി അരച്ചത്, കുരുമുളക് പൊടി, മല്ലിച്ചപ്പിൻ്റെ ഇല, ഇത് മാത്രം വെള്ളം കൂട്ടാതെ മിക്സിയിൽ അരച്ചെടുക്കുക. ശേഷം അതിലേക്ക് കുറച്ച് ചക്ക അരച്ചതും കൂടി ഇട്ട് കൂട്ടിയിട്ട് വീണ്ടും ഒന്നുകൂടി മിക്സിയിൽ ചെയ്യുക, മിക്സിയിൽ അരച്ചെടുക്കുക. ഇത് ശേഷം എന്ത് ചെയ്യുക, ബാക്കിയുള്ള മൊത്തം നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇത് കൈകൊണ്ട് കുഴക്കുക, ഉപ്പ് പാകത്തിന് ഇടുക, കൈകൊണ്ട് കുഴക്കുക, പിന്നെ സ്പൂണുകൊണ്ട് കുഴക്കുക. ഇതൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലവണ്ണം തണുക്കണം, നല്ലവണ്ണം തണുത്തിരിക്കണം. എന്നെങ്കിൽ അത് ഷേപ്പാക്കാൻ നമ്മൾ കൈ നല്ല ശ്രദ്ധിക്കണം. ഇതേപോലെ ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്നൊരു 4-5 മണിക്കൂർ കണ്ട് എടുത്തതാണ്, നല്ലവണ്ണം തണുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 440 ഗ്രാം ഇട്ട്, ചുരുക്കം പറഞ്ഞാൽ 400 ഗ്രാം ഉള്ളത് ഉണ്ടാകുക, ബാക്കിയുള്ളത് മസാലയൊക്കെ കൂട്ടിയിട്ടുള്ളതാണ്. ഇനി ഇത് ഷേപ്പാക്കാനുള്ള സംഭവങ്ങളാണ്. ഇത് പലതരത്തിലുള്ള ഷേപ്പ്, അതൊക്കെ നമ്മളെ വീട്ടിലുള്ള കയ്യിലുകളും സ്പൂണുകളും, പിന്നെ മറ്റേത് ഒറിജിനൽ കബാബ് ഉണ്ടാക്കുന്ന കമ്പിയാണ്. ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് എണ്ണ പുരട്ടുക, അതിപ്പോൾ എന്ത് എണ്ണയിലും കുഴപ്പമൊന്നുമില്ല. ഏറ്റവും നീളം അധികം ഉണ്ടാക്കരുത്, കാരണം ഇത് നെയ്യിൻ്റെ അംശമില്ലാത്തതുകൊണ്ട് ഇത് അധികം നീളം ഉണ്ടാക്കാൻ പറ്റില്ല. അതുപോലെ ചെറിയ ഉരുളാക്കിയിട്ട്, ഉരുള നല്ലവണ്ണം കൈകൊണ്ട് ഉരുളാക്കണം, കാരണം അത് കംപ്ലീറ്റ് ടൈറ്റാക്കണം. ടൈറ്റാക്കിയിട്ട് ശരിക്കും അത് ടൈറ്റായ ശേഷം നല്ലവണ്ണം ടൈറ്റായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ ഇത് പൊളിഞ്ഞു പോരും. ശേഷം ഇത് ഞാൻ ചെയ്യുന്ന പോലെ നോക്കിക്കോളൂ. ഇതേപോലെ ഇതിലേക്ക് വെച്ചിട്ട് കൈകൊണ്ട് ഇതേപോലെ ഷേപ്പാക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് അരച്ചു കഴിഞ്ഞ മിക്സ് ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അതായത് ഫ്രീസറിലല്ല, ഫ്രീസറിൻ്റെ നേരെ താഴെ നല്ലവണ്ണം തണുപ്പ് കിട്ടുന്ന സ്ഥലത്ത്. ഇതേപോലെ വിരലുകൊണ്ട് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കണ്ടല്ലേ, നല്ല ഭംഗി ഉണ്ടാവും. ശേഷം ശരിക്കും ഇതന്നെ വെച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കുന്നത്, പൊരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഇതിന്ന് ഇത് മാറ്റിയിട്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ടുള്ളത്. സാധാരണ നമ്മൾ കബാബ് എന്ന് പറഞ്ഞാൽ കമ്പിയമ്മൽ വെച്ചിട്ട് ചൂടുകയാണ് ചെയ്യുക. ഇത് ചൂടാൻ പറ്റില്ല, കാരണം നെയ്യിൻ്റെ അംശം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. മറ്റേ ബീഫിൻ്റെയും ചിക്കൻ്റെ ഒക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു നെയ്യുണ്ടാകുമ്പോൾ ടൈറ്റായി വരും, മറ്റേ ഇത് ഉടഞ്ഞു പോകും. പിന്നെ ഇതേപോലെ ഇത് വേറൊരു ഷേപ്പാക്കുന്നൊരു ഒരു കയ്യിലിൻ്റെ ഒരു പിടുത്താണ്, അതുപോലെ ആക്കിയെടുക്കുക. ഇപ്പോൾ സംഭവം അല്ലാതായിട്ടുണ്ട്, ഷേപ്പായിട്ടുണ്ട്. ഇനി
എണ്ണ നല്ലവണ്ണം ചൂടാക്കുക. നല്ല ചൂടായിരിക്കണം, അധികം മുങ്ങി നിൽക്കണമെന്നില്ല. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇത് ഓരോന്നിടുക. എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ കുറച്ച് തിരക്കായിരുന്നു. കാരണം ഞാൻ നാളെ ഒരു യാത്ര പോകുന്നതുകൊണ്ട് അതിൻ്റെ ഒരു തിരക്കിൽ കുറേ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നിച്ചിട്ടിട്ട് അങ്ങോട്ട് പൊരിക്കാൻ നോക്കിയതാണ്. പക്ഷേ പൊരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി ഒന്നിച്ചിടരുത്, കുറച്ച് കുറച്ചായിട്ട് പൊരിച്ചാൽ മതി. കാരണം ഇത് മറിച്ചിടാനുള്ളൊരു ഗ്യാപ്പ് ഞാൻ വേറെന്തോ ഒരു ആലോചന ആയിട്ട് അതുകൊണ്ട് വിട്ടുപോയതാണ്. അപ്പോൾ ഇതേപോലെ അടുപ്പിച്ചടുപ്പിച്ച് നിങ്ങൾ വെക്കരുത്. ഇത് മറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ, ഞാൻ അടുത്തതിൽ കാണിച്ചു തരാം എങ്ങനെയാണ് മറിച്ചിടുക എന്നുള്ളത്. ഇപ്പം ഒരുപാട് നല്ല ചൂടാക്കി കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക, മറുഭാഗം മറിച്ച് ഇതേപോലെ അങ്ങനെ പിടിക്കുക. എന്നിട്ട് ഒന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചിടുക, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും. ഇതിപ്പോൾ ഞാൻ കുറച്ചെണ്ണം മാറ്റിയിട്ടിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഇങ്ങനത്തെ ഒരു ചട്ട കാണിയാൽ നല്ല സൂപ്പറായിട്ട് കിട്ടും. ഒരു നാലോ അഞ്ചെണ്ണോ മാത്രം വെച്ചിട്ട് പൊരിച്ചാൽ മതി നിങ്ങൾ, അതായിരിക്കും നന്നാകുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയും വേണം. കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ വെച്ചാലും ഇത് യാതൊരു കേടും സംഭവിക്കില്ല. ഇനിയും ചക്കയായിട്ടുള്ള വെറൈറ്റി വിഭവങ്ങളായിട്ട് ഞാൻ വരുന്നതാണ്. പിന്നെ എൻ്റെ ചാനൽ ഞാൻ സ്ഥിരം പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ വെച്ച് അമർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസ് വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, എന്നാൽ ബൈ.